ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് ബോസൈറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ബോസൈറ്റ് എന്ന് പറയുന്നത് ഓഫ്ഷോറിലേക്ക് പോകാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഓഫ്ഷോറിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊരു പഠിക്കാനുള്ള ഒരു കാര്യമല്ല, കൂടുതലായിട്ടും ട്രെയിനിങ് പർപ്പസാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. ഓഫ്ഷോറിൽ പോയിട്ട് വല്ല ആക്സിഡൻറ്റുകളോ കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് എങ്ങനെ നമുക്കതിനെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഈ ബോസൈറ്റ് എന്ന് പറയുന്നത്. ബോസൈറ്റിൻ്റെ ഫുൾ ഫോം ഫസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ബേസിക് ഓഫ്ഷോർ സേഫ്റ്റി ഇൻഡക്ഷൻ എമർജൻസി ട്രെയിനിങ് എന്നാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന സിംഗിൾ ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ 5 കൊല്ലമാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. ഞാനെടുത്തത് സെപ്റ്റംബർ 2019 ഇതിൻ്റെ വാലിഡിറ്റി കഴിയുന്നത് സെപ്റ്റംബർ 2023 അപ്പോൾ 5 കൊല്ലമാണ് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫുള്ളായിട്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ആധാർ കാർഡ് നമ്പറുണ്ട്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് നമ്പറുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ ബോസൈറ്റ് / എടുത്ത വർഷം, പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഡേറ്റ് ആണ് വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമ്പർ എന്തോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തത് ബോംബെയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയാനായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇത് പഠിക്കാനായിട്ട് പോവല്ല ചെയ്ത്, നമ്മുടെ കമ്പനി ഇത് എനിക്ക് എടുത്തു തരാണ് ചെയ്ത്. അത് കഴിഞ്ഞതിന് ശേഷം മാസം എൻ്റെ സാലറിയിൽ നിന്ന് ഇത്ര പൈസ വെച്ചിട്ട് 1500-2000 വെച്ചിട്ട് ഇത്ര മാസത്തേക്ക് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ഓഫ്ഷോറിലേക്ക് പോകാൻ ഏറ്റവും ബാക്കി എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ, എന്തോ മറ്റേ പറയില്ലേ സർട്ടിഫിക്കേഷൻസോ കോഴ്സുകളോ എല്ലാം എടുത്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണിത്. ഇത് നമ്മൾ മാക്സിമം എല്ലാ കമ്പനീസും നമ്മൾ അവിടെ പോയതിന് ശേഷം എടുക്കുകയാണ് ചെയ്യുക. കുറേ പേര് ഡയറക്റ്റ് എടുക്കും. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും STCW എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഷിപ്പിംഗ് ലൈനിലും ഓഫ്ഷോർ ഫീൽഡിലും അത് യൂസ് ചെയ്യാം. STCW എന്ന് പറയുന്ന കോഴ്സ് ഇത്രയും കൂടി എക്സ്പെൻസീവ് ആണ്. എൻ്റെ അറിവ് അനുസരിച്ച് 20,000-25,000 ഇടയ്ക്കാണ് ഈ കോഴ്സിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ ഓഫ്ഷോർ കമ്പനീസൊക്കെ ഇത്രയും കൂടി പൈസ കുറവായിട്ടുള്ള ഈ ബോസൈറ്റ് കോഴ്സാണ് പ്രിഫർ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇത് ഓഫ്ഷോറിലേക്കാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഷിപ്പിംഗ് ലൈനിലേക്ക് ഈ ബോസൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അനുസരിച്ചിട്ട്. പിന്നെ ബോസൈറ്റ് തന്നെ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒരു വലിയൊരു കോഴ്സ് ഉണ്ട്. അതിന് അറൗണ്ട് ഒരു 50,000-ൻ്റെ അടുത്താണ് വരുന്നത്. ഇന്ത്യൻ ഓഫ്ഷോറിലേക്ക് വരുമ്പോൾ അത്രത്തോളം വരുന്നില്ല. ഈ റിഗിലേക്ക് പോകാനും ബോസൈറ്റ് കോഴ്സാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കോഴ്സിൽ നമുക്ക് 4 സർട്ടിഫിക്കറ്റ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 4 സർട്ടിഫിക്കറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. ആ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു തരാം. സേഫ്റ്റി ഇൻഡക്ഷൻ എന്നുണ്ടെങ്കിൽ ഓഫ്ഷോറിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്. ഈ ലൈഫ് ജാക്കറ്റ് ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ കേസ്, ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് എനിക്ക് സേഫ് ആയത്, ഞാൻ രക്ഷപ്പെട്ടതിനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ എൻ്റെ വർക്ക് വെസ്റ്റ് ആയിരുന്നു. വർക്ക് വെസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ കഴുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയ്യിൽ കൂടെ ഇടുന്ന ഒരു ഇത് മാറിയുള്ള നമ്മുടെ ഈ ഭാഗത്തിനും പുറം ഭാഗത്തേക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അതിൻ്റെപ്പം തന്നെ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പൊന്തിക്കെടുക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് വർക്ക് വെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഹെൽമെറ്റ്, മാസ്ക്, ഹാൻഡ് ഗ്ലോവ്സ് അങ്ങനെ പറഞ്ഞിട്ടുള്ള സേഫ്റ്റിയുടെ ഐറ്റംസ് കുറേ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഈ സേഫ്റ്റി ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത് കഴിഞ്ഞാൽ സി സർവൈവൽ ആൻഡ് ഫസ്റ്റ് എയ്ഡ്, രണ്ടാമത്തെ സർട്ടിഫിക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ 4 സർട്ടിഫിക്കറ്റ് ആരും പറഞ്ഞല്ലോ, അതിൽ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റാണ് സി സർവൈവൽ ആൻഡ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഈ സീ സർവൈവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നീന്തൽ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുറേ പേര് നീന്തൽ അറിയാത്തവരും വരുന്നുണ്ട്. എന്നാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ രീതിയിലുള്ള ഒരു നീന്തൽ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു എന്താ പറയുക, അതിന് സേഫ്റ്റി റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബോയ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ബോയ് എന്ന് പറഞ്ഞാൽ ലൈഫ് ബോയ് എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ എന്താ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ ഷിപ്പിൻ്റെ അവിടേക്ക് ഒരു റൗണ്ട് ടൈപ്പ് ഒരു സാധനം, അതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പൊന്ത് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു ഐറ്റമാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയറി ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കൈരടെ കൂടെ അത് ഇടും. അതിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആരാണോ സേഫ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നത് അവർ ഈ ലൈഫ് ബോയ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇട്ടുതരാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ രണ്ട് കൈയും കെട്ടി ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ പൊന്തിക്കെടുക്കാനായിട്ട് സഹായിക്കും. ഇൻ കേസ് നമുക്ക് നീന്താൻ അറിയില്ലെങ്കിലും ഇതിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, നിങ്ങൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ട് നിൽക്കാനായി സാധിക്കും. പിന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻ കേസ് നമുക്ക് എങ്ങനെ സേഫ് ആയിട്ട് രക്ഷപ്പെടാം. അതിൻ്റെ ഈ ലൈഫ് ജാക്കറ്റിൻ്റെ ഒപ്പം തന്നെ LED ലൈറ്റ്സുകൾ ഉണ്ടായിരിക്കും, പിന്നെ വിസിൽ ഉണ്ടായിരിക്കും. അടുത്തുള്ള ആൾക്കാർ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വിസിൽ ഊതി അറിയിപ്പിക്കാനുള്ള വിസിലുകളും കാര്യങ്ങളും, അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് എങ്ങനെ നിങ്ങൾ പ്രോപ്പറായിട്ട് കെട്ടണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ ഇതിലാണ് പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. മൂന്നാമത്തെ സെക്ഷനാണ് ഫയർ ഫൈറ്റിംഗ് ആൻഡ് സെൽഫ് റെസ്ക്യൂ എന്ന് പറയുന്നത്. ഈ ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തീപിടുത്തം ഉണ്ടായാൽ എങ്ങനെ നമ്മൾ തീ കെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തീക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഇക്വിപ്മെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ തീനെ തന്നെ അല്ലെങ്കിൽ ഫയറിനെ തന്നെ നാലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ വുഡൻ തീയുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോർട്ട് സർക്യൂട്ടിൻ്റെ തീയുണ്ട്. ഓരോന്നും നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇക്വിപ്മെൻസ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായും DCP പൗഡർ അല്ലെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ CO2 ഉപയോഗിച്ച് തീ കെടുത്തുന്നത് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തേണ്ടത്. അങ്ങനെ ഓരോ തീക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഇക്വിപ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് ഈ ഫയർ ഫൈറ്റിംഗ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് റെസ്ക്യൂ എന്ന് പറയുന്നത്. സെൽഫ് റെസ്ക്യൂ എന്ന് പറഞ്ഞെങ്കിൽ ഈ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം. നമ്മളൊരു ബഡി സിസ്റ്റമാണ് ഓഫ്ഷോറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ബഡി സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ ഓഫ്ഷോറിൽ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആരോടും പറയാതെ ഒരു സ്ഥലത്തൊന്നും പോയി ഇരിക്കാനായിട്ട് പാടില്ല. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ നമ്മളൊരാൾ ഓളിട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വല്ല ആക്സിഡൻറ്റ് ഉണ്ടായാലോ വേറൊരാളെ അറിയാനായിട്ട് അവിടെ ചാൻസസ് വളരെ കുറവാണ്. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും ഒന്നോ രണ്ടോ പേരോ കൂടിയിട്ടാണ് വർക്ക് ചെയ്യുക. എന്നുണ്ടെങ്കിൽ അത്രത്തോളം സൗണ്ടായിരിക്കും ഓരോ എൻജിൻ്റെ ആയിക്കോട്ടെ ഇക്വിപ്മെൻസിൻ്റെ ആയിക്കോട്ടെ. അല്ലാതെ നമ്മളിപ്പോൾ മടിയന്മാർ നമ്മളെന്താ ചെയ്യുക, കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ പണിയെടുക്കാണ്ട് വല്ല മൂലയ്ക്കൊക്കെ പോയിരിക്കും. അങ്ങനത്തെ ഒരു കാര്യം ഓഫ്ഷോറിലേക്ക് പാടില്ല എന്നാണ് പറയുക. എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവരറിയ പോലില്ല. ഈ ഓഫ്ഷോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിരന്ന് കിടക്കുന്ന ഒരു വിശാലമായ സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ കോർണറിലേക്കും എപ്പോഴും ആൾക്കാർ വരികയൊന്നുമില്ല. നമ്മൾക്ക് എവിടെയാണോ വർക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഏരിയയിൽ മാത്രമാണ് ആൾക്കാരുണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ റൂമിലെത്തിയതിന് ശേഷമാണ് മനസ്സിലാവുക മറ്റാളെ എതിരായിട്ട് കണ്ടില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഓഫ്ഷോറിൽ വർക്ക് എടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ ഒന്നിന് പോകണമെങ്കിൽ തന്നെ ഒരാളോട് പറഞ്ഞിട്ട് വേണം പോകാൻ, ഞാൻ പോയിട്ട് ഇപ്പോൾ വരുന്നുള്ള കാര്യം. അല്ലെങ്കിൽ അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. പിന്നെ നമ്മൾ ഒരാളായിട്ട് മറ്റൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടെ നമ്മളൊരു ടെലികോം സിസ്റ്റം അല്ലെങ്കിൽ പേജിംഗ് സിസ്റ്റം എന്ന് പറയും. നമ്മൾ അതിൻ്റെ ഉള്ളൊരു ഒരു ബൂത്ത് മാറി ഉണ്ടായിരിക്കും. ബൂത്തിൽ പോയിട്ട് നമ്മൾ മറ്റൊരാളെ കോൾ ചെയ്തിട്ട് ഒരു അനൗൺസ്മെൻ്റ് മാറി ചെയ്തിട്ടാണ് അടുത്ത ആൾ വന്നിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾ കേൾക്കുന്നില്ല. അപ്പോൾ അത്രത്തോളം നോയ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇയർബഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓഫ്ഷോറിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരാൾക്ക് വല്ല ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ മറ്റൊരാൾ തന്നെയാണ് അവിടെ സഹായിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ. വേറെ അവിടെ ഒരു കൂട്ടമായിട്ടുള്ള ആൾക്കാരൊന്നും വന്നിട്ട് നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ബഡി സിസ്റ്റം എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾക്ക് ലാസ്റ്റത്തെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെലികോപ്റ്റർ സേഫ്റ്റി ആൻഡ് എസ്കേപ്പ് ആണ്. HUET എന്ന് പറയും. HUET എന്ന് പറയുന്നത് ഹെലികോപ്റ്ററിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങളാണ് പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് അതിനാണ് ഈ HUET എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുന്നത്. HUET കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്ത് STCW ചെയ്യുന്ന സമയത്ത് HUET കോഴ്സ് ഹെലികോപ്റ്റർ സേഫ്റ്റി എസ്കേപ്പ് എന്ന് പറഞ്ഞ കോഴ്സ് ചിലപ്പോൾ ചെയ്യാറില്ല. ആ സെപ്പറേറ്റഡ് ചെയ്താൽ മാത്രമാണ് ഓഫ്ഷോറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ബോസൈറ്റ് എന്ന കോഴ്സിൻ്റെ ഉള്ളിൽ ഈ നാല് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ STCW വരുന്ന സമയത്ത് ഒരു 5 കോഴ്സോ 6 കോഴ്സോ 6 കണ്ടൻറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. 6 സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് നമുക്ക് ലഭിക്കാം. അപ്പോൾ HUET കോഴ്സ് എന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഹെലികോപ്റ്ററിൽ വല്ലതും പറ്റി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിൻ്റെ ഉള്ള പാരച്യൂട്ട് യൂസ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് HUET എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ബോസൈറ്റ് സർട്ടിഫിക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ബോസൈറ്റ് കോഴ്സിൻ്റെ കാലയളവ്, ഇത് പഠിക്കാനുള്ള കാലയളവ് എന്ന് പറഞ്ഞാൽ 3 ദിവസമാണ്. ചില
ചില ബോസായിട്ട് വലിയ കോഴ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരാഴ്ചത്തിൻ്റെ, ചിലത് 15 ദിവസത്തിൻ്റെ. ഇപ്പം നമ്മൾ മുംബൈ ഓഫ്ഷോർ അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ആവശ്യമുള്ളത് 3 ദിവസത്തെ കോഴ്സാണ്. ഇത് ഞാൻ എനിക്ക് 9 ആം തീയതി തുടങ്ങിയിട്ട് 11 ആം തീയതി വരെയാണ് എനിക്ക് കോഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കോഴ്സിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മളെക്കുറിച്ച് പഠിപ്പിക്കാം. അപ്പോൾ ബോസെറ്റ് കോഴ്സ് ഇപ്പോൾ നേരിട്ട് കുറേ പേര് ചോദിച്ചേക്കാം, നേരിട്ട് പോയിട്ട് എടുക്കണോ എന്നുള്ള കാര്യം. അപ്പോൾ നേരിട്ട് പോയിട്ടൊന്നും എടുക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഉണ്ടാവില്ല. എന്താ കേസ് എന്നുണ്ടെങ്കിൽ, ചില കമ്പനികളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കമ്പനികളിൽ അവർ തന്നെ അവരുടെ പൈസ കൊടുത്ത് വിടും, എന്നിട്ട് പൈസ കൊടുത്ത് വിട്ടതിനുശേഷം നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഡയറക്റ്റ് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ്, ഇപ്പോൾ കറണ്ട് പ്രൈസ് ഒന്നും എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ബോസൈറ്റ് കോഴ്സ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ബോംബെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് തിരും കേരളത്തെ അപേക്ഷിച്ച് തിരുങ്ങനെ പൈസ കുറവാണ്. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് എത്രയാണെന്നോ അതെനിക്കറിയില്ല. ഇത് ഓരോ കമ്പനി, നിങ്ങൾക്ക് ഇത് കോഴ്സ് നിങ്ങൾ ഓഫ്ഷോർ പോകുന്നില്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്തിട്ട് വലിയ യൂസൊന്നുമില്ല. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് കാര്യം. നിങ്ങൾ പോകുന്നുണ്ടെന്ന് കൺഫേം ആയതിനു ശേഷം കമ്പനിയൊക്കെ എടുക്കാനായിട്ട് പറയുമോ, അല്ലെങ്കിൽ കമ്പനി ചിലവെടുക്കുകയാണെങ്കിൽ മാത്രം ഈ കോഴ്സുകൾ എടുത്താൽ മതി, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വെറുതെ വേസ്റ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും CDC എന്നൊക്കെ കേട്ടിട്ടുണ്ട്. CDCക്ക് STCW ആണ് വേണ്ടത്. CDC കോഴ്സാണ് ഉപയോഗിക്കുക. CDC എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ലൈനിലേക്ക് പോകാനായിട്ടുള്ള ഇന്ത്യൻ CDC വേണ്ടിയിട്ട് STCW എടുക്കുന്നത്. ഇത് ഓഫ്ഷോർ കോഴ്സിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ, ഈ ബോസൈറ്റ് എന്ന് പറഞ്ഞത്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ബേസിക് ഓഫ്ഷോർ സേഫ്റ്റി ഇൻഡക്ഷൻ എമർജൻസി ട്രെയിനിങ് എന്ന് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ ഇൻ കേസ് വല്ല മിസ്റ്റേക്കുകളും, എൻ്റെ നോളജ് അനുസരിച്ചുള്ള ഇൻഫോർമേഷൻ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി ഞാൻ പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് ജോസഫ് സൈനിങ് ഓഫ്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.